ഒരു ചെറിയ പീസ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താലും മതി, ആവശ്യത്തിന് ചേർത്താലും മതി, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു വലിയ അണിയൻ സ്ലൈസ് ചെയ്തത് വേണമെങ്കിൽ ക്യൂബ്സ് ആക്കി എടുക്കാം. ഒരു 2 ഇഞ്ച് പീസ് ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ മുളക്, കാശ്മീരി ചില്ലി പൊടി, ഇത് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കോ വേണമെങ്കിൽ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പിന്നെ ഒരു 12 നട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ ബട്ടറിലാണ് ചെയ്യുന്നത്, ബട്ടറല്ല നെയ്യ്. പിന്നെ മല്ലിയില, നമുക്ക് തുടങ്ങാം. ഒരു ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ അല്ലെങ്കിൽ ചെറിയ 2 ടൊമാറ്റോ എടുക്കാം. നമുക്ക് ബട്ടർ കുറച്ചിട്ട് കൊടുക്കാം, ഈ സ്പൈസസ് എല്ലാം ഇടാം. ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ബട്ടറിൽ കിടന്ന് മൂക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു നല്ല ഒരു അരോമയാണ്, അങ്ങനെ ഒരു ചെറുതായിട്ട് മൂക്കുന്നതല്ല. നമുക്കിനി അണിയൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് പൊടി ചേർക്കാം. മുളക് പൊടി വേണ്ടത്ര ചേർക്കാം, ഒരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി നമുക്ക് ടൊമാറ്റോയും ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ചേർത്താൽ മതി. നമുക്ക് നട്ട്സ് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം വഴന്നിട്ടുണ്ട്, നമുക്കിനി തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് മല്ലിയില കൂടെ ചേർത്തെടുക്കാം, കുറച്ച് ഉപ്പും ചേർക്കാം. നമുക്കിത് അരച്ചുകൊണ്ട് വരാം. കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നിട്ടുണ്ട്, നമുക്ക് ഒരല്പം വെള്ളം ചേർക്കാം. നമ്മൾ നേരത്തെ അരച്ച പാത്രത്തിലുള്ള നമ്മുടെ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഉപ്പ് വേണ്ടത്ര ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഫ്രഷ് ക്രീം ചേർക്കാം. നമുക്ക് അല്പം കസൂരിമേത്തി ഒന്ന് ഞെരടി ഇടാം. ടോപ്പ് ഫ്ലെയിമിൽ ഇതൊരു 5 മിനിറ്റ് നേരം ഇടാം. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം, ബട്ടർ ഇട്ട് കൊടുക്കാം, കുറച്ച് ബട്ടറിൻ്റെ ക്യൂബ്സ് അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ രുചികരമായ പനീർ ബട്ടർ മസാല റെഡി ചെയ്തു.